ഒരു മനുഷ്യൻ അഹമ്മദ്ൽ കബീർ റിഫായി അലി അള്ളാഹുഹു തങ്ങളുടെ സ്വപ്നത്തിൽ കാണാൻ മഹാനവറുകൾ സ്വ സ്വർഗത്തിൽ വലിയ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പിറ്റേ ദിവസം ഈ മനുഷ്യൻ അഹമ്മദ്ൽ കബീർ റിഫായി അലി അള്ളാഹുഹിനെ കാണാൻ വേണ്ടി പുറപ്പെടാണ് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അടുപ്പിൽ വെണ്ണീര് കോരുന്ന വടി കൊണ്ട് ഭാര്യ ബഹുമാനപ്പെട്ടവരെ അടിക്കുന്നു ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഈ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അഹമ്മദ് ശിഷ്യന്മാരടുക്കൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു എന്തേ നിങ്ങളുടെ ഇത്രയും വലിയ മഹാനായ നിങ്ങളുടെ ഗുരുവിനെ ഭാര്യ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്താ ഒന്നും പ്രതികരിക്കാത്തത് ആ സമയത്ത് അവര് പറഞ്ഞു ഈ ഭാര്യയെ വിവാഹം കഴിക്കുമ്പോൾ നിശ്ചയിച്ച മഹർ അഞ്ഞൂറ് ദീർഹമാണ് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് ഈ മനുഷ്യൻ തൻ്റെ വീട്ടിൽ ചെന്ന് അത്രയും ദീർഘമെടുത്തുകൊണ്ട് വന്ന് ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ എനിക്ക് ഈ പണം തന്നത് ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടു ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതാണ് കാരണമെന്ന് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഉന്നതമായ സ്ഥാനങ്ങളിൽ സ്വപ്നം കണ്ടില്ലേ ആ ഒരു പദവി എനിക്ക് അള്ളാഹു തന്നത് ഞാൻ ഈ കാര്യങ്ങൾ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്കൊക്കെ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലും നിസ്സാരമായ ഒരു പ്രശ്നം വരുമ്പോഴേക്ക് നമ്മളൊക്കെ കാണിക്കുന്ന ആളുകളാണ് ഓരോ പരീക്ഷണങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വലിയ പ്രതിഫലത്തിന് വേണ്ടിയുള്ളതാണ് ഒരു പനി പോലും ഉണ്ടാകുന്നത് അവനെ ഒരുപാട് പാപങ്ങൾ പൊറുക്കാനും അവൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താനൊക്കെ കാരണമാകും നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ അതിജയിച്ച് വളരെയേറെ തൃപ്തിയോടുകൂടി റബ്ബിന് നന്ദിയുള്ള അടിമയായിട്ട് നമ്മൾ മാറുമ്പോൾ മാത്രമേ നമുക്ക് ഇതുകൊണ്ടൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ ചെറിയ ഏത് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിനെ സ്തുതിച്ച് അതിൽ തൃപ്തി അണയുന്ന ആളുകൾക്ക് ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകും സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാതെ ഒരാൾക്കും ഉന്നതമായ സ്ഥാനങ്ങൾ കടന്നു പോകാൻ കഴിയില്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാപത്തിനെടുത്തു നോക്കൂ അവരൊക്കെ എത്ര സങ്കടങ്ങൾ എത്ര ബുദ്ധിമുട്ടുകൾ എത്ര പ്രയാസങ്ങൾ സഹിച്ചവരാണ് ദീനിനു വേണ്ടിയിട്ട് ആ സഹിച്ച ആ പ്രയാസങ്ങൾ സഹിച്ച് ആ ബുദ്ധിമുട്ടുകൾ സഹിച്ച അതിൻ്റെ പേരിലാണ് അവർക്കൊക്കെ അള്ളാഹു ഇത്രയും ഉന്നതമായ സ്ഥാനങ്ങൾ നൽകിയത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് എല്ലാം അടുത്തു എന്തൊരു ജീവിതമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് വലിയ തൃപ്തി കാണിക്കുന്ന ആളുകളില്ലേ അവരൊക്കെ ഓർക്കേണ്ടത് ഇതിനൊക്കെ റബ്ബ് നമുക്ക് വലിയ പ്രതിഫലം തരും അലഹമില്ല എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുമ്പോൾ അതിലൂടെ എൻ്റെ റബ്ബ് എനിക്ക് വലിയ ഗുണങ്ങൾ ചെയ്യുമെന്നാണ് ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്കൊക്കെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് നൽകുമാറാവട്ടെ